നമസ്കാരം. പറശ്ശിനിക്കടവ്. മലബാറുകാർക്ക് കൂടുതൽ വിശേഷണങ്ങളും വിശദീകരണവും ഈ സ്ഥലത്തിന് നൽകേണ്ട കാര്യമില്ല. ജാതി, മത, ലിംഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഏവരെയും തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന മുത്തപ്പൻ ഈ നാട്ടുകാർക്ക് വിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഒക്കെ രൂപമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തപ്പന് വെള്ളാട്ടവും തിരുവപ്പനയും നേരുന്നതും മുത്തപ്പനെ നേരിട്ട് കണ്ട് സങ്കടങ്ങൾ പറയുന്നതും ഒക്കെ ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എപ്പോൾ വിശന്നെത്തിയാലും വയറു മാത്രമല്ല മനസ്സും നിറച്ചുവിടുന്ന കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ വിശേഷണങ്ങൾ നോക്കാം. കണ്ണൂരിൽ നിന്നും 16 കിലോമീറ്റർ അകലെ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം കണ്ണൂരിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന ഇടം കൂടിയാണ്. കണ്ണൂർ ആന്തൂർ നഗരസഭാ പരിധിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. തന്നെ സന്ദർശിക്കാൻ എത്തുന്നവരുടെ മനസ്സും വയറും നിറച്ചുവിടുന്നവനാണ് മുത്തപ്പൻ. മുത്തപ്പൻ്റെ സന്നിധിയിൽ എപ്പോൾ എത്തിയാലും എത്ര നേരം വൈകിയാണെങ്കിലും ഇവിടെ ഭക്ഷണം ലഭിക്കും. അതിനും ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല. പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതം മടുത്തവരാണ് സമാധാനത്തിനും പരിഹാരങ്ങൾക്കുമായി മുത്തപ്പനെ തേടിയെത്തുന്നത്. മറ്റൊന്നിനും പരിഹാരം കാണാനാവാതെ വരുമ്പോൾ തന്നിൽ പ്രതീക്ഷയർപ്പിച്ച് എത്തുന്നവരെ മുത്തപ്പൻ ഒരിക്കലും നിരാശരാക്കില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. തെയ്യക്കോളം കെട്ടി നിൽക്കുന്ന മുത്തപ്പനോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുന്നവർ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല. പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ മടപ്പുര വന്നതിനെ പറ്റിയും മുത്തപ്പൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. കണ്ണൂരിലെ എരുവശ്ശേരി ഗ്രാമത്തിൽ അയ്യങ്കര ഇല്ലത്ത് വളർന്ന കുഞ്ഞിൽ നിന്നുമാണ് മുത്തപ്പൻ്റെ കഥ തുടങ്ങുന്നത്. മക്കളില്ലാത്ത ദുഃഖത്തിൽ പൂജകളും വഴിപാടുകളും നടത്തി ജീവിച്ചിരുന്ന ഈ ഇല്ലത്തെ അന്തർജനത്തിനും നമ്പൂതിരിക്കും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ കൊട്ടിയൂർ തിരുവഞ്ചിയറയിൽ നിന്നും ലഭിച്ച കുട്ടിയാണ് മുത്തപ്പൻ. സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി വിചിത്ര രീതിയിൽ കാണിച്ചുകൊണ്ടിരുന്ന മുത്തപ്പൻ തറവാടിന് പലതവണയായി പേരുദോഷം കേൾപ്പിക്കുന്നു എന്ന പരാതി അന്തർജനത്തിനുണ്ടായിരുന്നു. നാട്ടുകാർക്ക് മുത്തപ്പൻ സമ്മതനായിരുന്നുവെങ്കിലും വീട്ടുകാർക്ക് അങ്ങനെയല്ലായിരുന്നു. എന്നാൽ തൻ്റെ പുത്രനോടുള്ള അളവില്ലാത്ത സ്നേഹം കാരണം അന്തർജനം മുത്തപ്പൻ്റെ തെറ്റുകൾ പൊറുക്കുകയും കണ്ടില്ലെന്ന് നടുക്കുകയും ചെയ്തു പോന്നു. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം സഹിക്കവയ്യാതെ അന്തർജനം മുത്തപ്പനോട് ദേഷ്യപ്പെടുകയും അപ്പോൾ മുത്തപ്പൻ തൻ്റെ വിശ്വരൂപം കാണിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തൻ്റെ വിശ്വരൂപം കാട്ടി വീട് വിട്ടിറങ്ങിയ മുത്തപ്പൻ നേരെ പോയത് കുന്നത്തൂരിലേക്കായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം അയ്യങ്കര ആയിരുന്നുവെങ്കിലും കുന്നത്തൂരിൻ്റെ മനോഹാരിത കണ്ട് അവിടെ വസിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇവിടെ മുത്തപ്പൻ്റെ ആരുടാസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രവും ശ്രീകോവിലുകളും ഇല്ലാതെ വെറും വനത്തിലുള്ളിലാണ് ഈ ആരുടാസ്ഥാനമുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഇരട്ടിപ്പയ്യാവൂരിന് ചേർന്നാണ് കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻ്റെ ആരുടാസ്ഥാനമാണെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഒരു ക്ഷേത്രവുമില്ല. ഉത്സവ സമയത്ത് താൽക്കാലികമായ ഒരു മടപ്പുര കെട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ തുലാമാസത്തിൽ വെള്ളാട്ടം നടത്തുമ്പോൾ ഇവിടെ മാത്രം കന്യമാസത്തിലാണ് നടക്കുക. കന്യമാസത്തിലെ പുത്തരി വെള്ളാട്ടമാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ ഇവിടുത്തെ ഉത്സവം ധനു 2 മുതൽ മകരം 2 വരെയാണ് നടക്കുന്നത്. പിന്നീട് തൻ്റെ അവതാര ലക്ഷ്യങ്ങൾക്കായി മറ്റൊരു സ്ഥലം വേണമെന്ന് തോന്നിയ മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്നും ഒരു അമ്പ് എയ്യുകയും അത് പറശ്ശിനിക്കടവിൽ ചെന്ന് പതിക്കുകയും മുത്തപ്പൻ അവിടെ വന്ന് വസിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. വർഷത്തിലെല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടുത്തെ ദിവസവും കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് ശിവനെയും മത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയുമാണ് മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് ഇവിടെ തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത്. ഈ ദിവസങ്ങളിൽ ഇവിടെ തിരുവപ്പന ഇല്ല. ചില പ്രത്യേക ദിവസങ്ങളിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രങ്ങളിൽ തിരുവപ്പന നടക്കാറില്ല. എല്ലാ വർഷവും തുലാം 1 മുതൽ വൃശ്ചികം 15 വരെ ക്ഷേത്രത്തിലെ നിറദിവസം, മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസം, കാർത്തിക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസി ദിനങ്ങൾ എന്നീ ദിനങ്ങളിൽ ഇവിടെ തിരുവപ്പന നടക്കില്ല. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത കാഴ്ചയാണ് ക്ഷേത്ര പരിസരത്ത് ചുറ്റിക്കറങ്ങുന്ന നായ്ക്കൾ. നായവാഹനമായിട്ടുള്ള ഭൈരവമൂർത്തി കൂടെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. മുത്തപ്പനെ എല്ലായ്പ്പോഴും നായ അനുഗമിക്കുമത്രേ. അതുകൊണ്ട് തന്നെ ഇവിടെ നായകളെ ആരും വിലക്കാറില്ല. കേരളത്തിൽ തനത് ദ്രാവിഡ ആരാധനാ രീതികൾ പിന്തുടരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം. ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളാണ് ഇവിടെയുള്ളത്.
കരിച്ച ഉണക്കമീനും കള്ളുമാണ് ഇവിടുത്തെ പ്രധാന നൈവേദ്യം. കണ്ണൂരിൽ നിന്നും 19.5 കിലോമീറ്റർ അകലെയാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പാതയിൽ ധർമ്മശാല എന്ന സ്ഥലത്ത് നിന്നും തിരിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും 4 കിലോമീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കണം. കാസർഗോഡ് നിന്നും 86 കിലോമീറ്ററും പയ്യന്നൂരിൽ നിന്നും 31.4 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. കണ്ണൂരിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതലേ ബസ്സുകൾ ലഭ്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.